ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കാണിക്കാനാണ് ഞങ്ങൾ സന്തോഷവും നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസുമായിട്ടുള്ള ഒരു കാര്യം കാണിക്കാനാണ് ഞങ്ങൾ പോന്നേക്കുന്നത് അതെ എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത് ഭയങ്കര പെട്ടെന്നാണ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഇത് ഇവക്ക് വരെ സർപ്രൈസ് ആയി പോയി പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യാനാണ് ആ ഒരു അവസ്ഥയിൽ പോയി അപ്പൊ നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം ബാക്കി കാണുന്നുണ്ടല്ലേ അതാണ് നമ്മുടെ പുതിയ വണ്ടി ആ നീ വന്നു ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ ഞങ്ങളുടെ പുതിയ വണ്ടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതെ മറ്റേ വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഈ വണ്ടിയിൽ എന്താ പറയാ നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ഹെഡ് ഹൈറ്റ് ഉണ്ട് പിന്നെ എന്താ പറയാ നമുക്ക് അതെ ഹെഡ് ക്ലിയറൻസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിക്ക് ഉണ്ട് ഇതിന്റെ ഡൈമെൻഷനും കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും അപ്പൊ അതൊന്നും ചോദിക്കരുത് ആരും ഞാൻ അത്ര വലിയ ടെക്കിയൊന്നുമില്ല അപ്പൊ അതെ ഇതിന്റെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ ഇതാണ് ഇതിന്റെ ബാക്ക് സീറ്റ് ഇതിന് സൺറൂഫും കാര്യങ്ങളും ഒന്നുമില്ല സൺറൂഫും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്നില്ല അത് കുറച്ചും കൂടി കൂടുതൽ എക്സ്പെൻസ് ആകും അപ്പൊ നമുക്ക് താങ്ങത്തില്ല ആ പിന്നെ അതെ ഇതിന്റെ ബാക്ക് കാണിച്ചെടുക്കണ്ടേ ഡിക്കി കാണിച്ചെടുക്കണ്ടേ പിന്നെ അത് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്കിപ്പ് ഡിഷസിന്റെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് ആ സീറ്റൊക്കെ നമ്മൾ അങ്ങോട്ട് കമത്തിയിട്ട് കഴിഞ്ഞാൽ ശരിക്കും രണ്ടാൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും പിന്നെ അതെ ഇതിന്റെ അടിയിലും ടയറും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ ഉണ്ട് അത് തന്നെ സ്പെയർ ടയർ പിന്നെ അതെ ഇവിടെ വേറൊരു ചാർജിങ് പോർട്ട് ഉണ്ട് നമ്മളിപ്പോ ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ഒരു ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചാർജ് പോർട്ട് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട് അതന്നെ ഇവിടെ സുഖമായിട്ട് ഒരാൾക്ക് ഇരിക്കാം കണ്ടില്ലേ നല്ല സ്പേഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം അതെ നല്ല അടിപൊളി സ്പേഷ്യസ് ആണ് അതെ ഉറങ്ങാം പിന്നെ എന്താ പറയാ നമ്മുടെ പണ്ടത്തെ വണ്ടി വെച്ച് നോക്കുമ്പോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കുറെ വ്യത്യാസങ്ങളുണ്ട് പണ്ടത്തെ വണ്ടി ഇത്തിരി പവർ കൂടിയ വണ്ടി ആയിരുന്നു അതന്നെ സൺറൂഫ് പക്ഷെ ഇപ്പൊ സൺറൂഫ് ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇവക്ക് ഭയങ്കര വിഷമമായി പോയി എന്നാലും എന്ത് ചെയ്യാ നമുക്ക് എല്ലാം കൂടി നോക്കണ്ട ഇവിടെ ജീവിക്കണ്ടേ കാനഡയില് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി പിന്നെ ഗായ്സ് ഇതിന്റെ വില എന്ന് പറയുന്നത് $35,000 ആണ് പിന്നെ ഇതിന്റെ 17-inch അലോയ്സ് ഉണ്ട് പിന്നെ എല്ലാ വീലിലും നമ്മുടെ എന്താ പറയാ ഡിസ്ക് ബ്രേക്ക് ആണ് പിന്നെ അങ്ങനെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഉണ്ട് ഇതൊന്ന് പിന്നെ ഇത് വേറൊന്ന് അങ്ങനെ പിന്നെ എന്താ പറയാ ഇതിന്റെ എൻജിൻ ഞാൻ പറഞ്ഞുതരാം എൻജിൻ ആണ് അടുത്തത് എൻജിൻ ജസ്റ്റ് ഒന്ന് മേറ്റ് ചെയ്യുക ഇത് എഞ്ചിൻ തുറക്കാനുള്ള ബട്ടൺ ഇവിടെ വലിക്കണം പക്ഷെ എഞ്ചിൻ തുറയും നമ്മുടെ സൊണാറ്റോ പോലെ അല്ല സൊണാറ്റോ ആയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോളും എന്താ പറയുക ഇതൊരു 2-liter എഞ്ചിൻ ആണ് 4-cylinder എഞ്ചിൻ GDA എഞ്ചിൻ ആണ് ഈ കാണുന്നത് പിന്നെ എന്താ പറയുക ഇതിന് ഐ തിങ്ക് ഒരു 140-something ഹോഴ്സ് പവർ ഉണ്ട് പക്ഷെ എൻ്റെ സൊണാറ്റോക്ക് 189-something ഹോഴ്സ് പവർ ഉണ്ടായിരുന്നു സ്പേസിന് നമ്മളാകെ രണ്ടുപേരല്ലേ ഉള്ളു നമുക്ക് നമ്മളെവിടെയാണ് പോണത് എല്ലാം പ്രോബബിലിറ്റി ആണ് ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത
ഇനി എന്തെങ്കിലും കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട കമന്റിൽ കമന്റ് ബോക്സിൽ ഇട്ടാ മതി ഞങ്ങളുടെ ഈ പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയാ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വണ്ടിയാണോ ഇഷ്ടപ്പെട്ടത് അതോ ഞങ്ങളുടെ പഴയ ഞങ്ങളുടെ സൊനാറ്റയാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാ ഇത് നമ്മൾ മേടിച്ചത് കിച്ചണറി ഹ്യുണ്ടായിന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ വണ്ടി അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഞാൻ കൊണ്ട് വണ്ടി കൊടുത്തു എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് സെർച്ച് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതായിരുന്നു നമ്മുടെ എന്താ പറയുക ടോട്ടലിയുള്ള പരിപാടികൾ നമ്മൾ അവിടെ ചെന്ന് വണ്ടി അവരുടെ കയ്യിൽ കൊടുത്തു അവർ എൻ്റെ വണ്ടിക്ക് ഒരു പ്രൈസ് ഇട്ടു പിന്നെ ആ പ്രൈസ് എന്താ പറയുക ഇതിൽ നിന്ന് കുറച്ചു അങ്ങനെ കുറേ പരിപാടികൾ ട്രേഡിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഓ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് ഒരു പ്രൈസ് അവരിട്ട് $35,000 ആണ് അപ്പോൾ എന്താ പറയുക നമുക്ക് മന്ത്ലി നടക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക പുതിയ വണ്ടി മേടിക്കാനുണ്ടായ കഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പഴയ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു വലിയ വണ്ടി വേണമെന്ന് ചുമ്മാ ഒരു വണ്ടി മേടിച്ചു അത്രേ ഉള്ളൂ വേറെ അപ്പോൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു പെട്ടെന്നായിരുന്നു എല്ലാ സംഭവങ്ങളും അത് എങ്ങനെ പറഞ്ഞേനൊന്നും അറിയത്തില്ല എല്ലാം ഭയങ്കര പെട്ടെന്നാണ് അപ്പം എന്താ പറയുക നമ്മളൊട്ടും വിചാരിച്ചില്ല വണ്ടി മാറ്റുമെന്നുള്ള വിചാരിച്ചില്ല ജസ്റ്റ് എന്താ പെട്ടെന്ന് എൻ്റെ ഞാൻ ജോലിക്ക് ഇരിക്കുന്നിടത്ത് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പറയട്ടില്ല അപ്പോൾ ജോലിക്ക് ഇരിക്കുന്നിടത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ വണ്ടി പുതിയ വന്നിട്ടുണ്ട് പിന്നെ സീറോ ഇൻട്രസ്റ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ഓക്കെ അന്ന് പിന്നെ നമുക്കൊരു കൈ നോക്കിയാലോ എന്ന് വിചാരിച്ചു അതാണ് ശരിക്കും ഇതുണ്ടായിരുന്ന ഈ ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ടായിരുന്ന സംഭവം ഇവിടെ വന്നവർക്കാണെങ്കിലും ഇപ്പോൾ ഇവിടെ കിച്ചണറിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഹ്യുണ്ടായിൽ ചെന്നാൽ മതി സീറോ ഇൻട്രസ്റ്റിൻ്റെ ഡീൽ ഇപ്പോഴും കിടപ്പുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് ഹ്യുണ്ടായിലാണെങ്കിലും കേംബ്രിഡ്ജിലാണെങ്കിലും രണ്ട് സ്ഥലത്തും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് പോകാം എന്താ പറയുക നല്ല വണ്ടിയാണ് ഞങ്ങൾ ഓടിച്ചു നോക്കി ഒരു കുഴപ്പമില്ല ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചു നോക്കി ഇവിടെ ഓടിച്ചു നോക്കിയിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയുക ആപ്പിൾ കാർ പ്ലേ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ പ്ലസ് വേറൊരു സംഭവം അല്ല വേറെ സംഭവം കൂടി ഉണ്ട് രണ്ട് മിനിറ്റ് പിന്നെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതിന്റെ വീഡിയോ ഞാനിപ്പോ കാണിച്ചാൽ നിങ്ങളതേ കണ്ടോ അപ്പൊ ഗായ്സ് ഈ ലെയിൻ കീപ്പ് അസിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഇപ്പൊ ഞാൻ ഈ ലെയിൻ വിട്ട് ഞാൻ ഇതാണ് നമ്മുടെ ഒരു ലെയിൻ എന്ന് പറയുന്നത് ഈ മഞ്ഞ വരെയും ഈ വെള്ള വരെയുടെ നടുക്ക് ഓക്കെ അപ്പൊ ഈ ഒരു ലെയിൻ വിട്ട് ഞാനിപ്പോ പുറത്തേക്ക് പോകണമെങ്കിൽ സ്റ്റിയറിംഗ് വേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് എന്നിങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവരും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കൈവിട്ടു ഇത് പുറത്തേക്ക് പോവാണ് ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ അത് കൈവിട്ടേക്കുന്നു സ്റ്റിയറിങ്ങിന്റെ സ്റ്റിയറിങ്ങിന്റെ കൈവിട്ടു ഓക്കെ വേണ്ട വേണ്ട ഇതാണ് ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വേണ്ട ഇതാണ് ഈ കണ്ട ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കാനഡയിലൊക്കെ ആണെങ്കിലും യു എസിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ലെയിൻസ് ഉള്ള കൺട്രീസിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ പറയുന്നില്ല അപ്പോൾ ലെയിൻസ് ഉള്ള കൺട്രീസിലാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ ഭയങ്കര ഈസിയാണ് ഈ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട് പ്ലസ് ഇത് ഓൾ വീൽ ഡ്രൈവാണ് ഈ വണ്ടി ഓൾ വീൽ ഡ്രൈവാണ് അപ്പോൾ എന്താ പറയുക നല്ല പവറും ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം എന്നാലും എൻ്റെ മറ്റേ വണ്ടിയുടെ അത്രയും പവർ ഇല്ല എന്നാലും അത് ഓർക്കും നല്ല വിഷമം ഉണ്ട് പക്ഷേ ഇതൊരു വലിയ വണ്ടി ആയത് കൊണ്ടും എല്ലാം എനിക്ക് ആ വിഷമം നമ്മൾ എന്താ പറയുക ടാലിയായി പോകുന്നു അപ്പോൾ ഇതേ കാഴ്ച ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട് പിന്നെ ഇതാണ് ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഓൾ വീൽ ഡ്രൈവ് ഇതൊക്കെ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് ശരിക്കും ഈ സ്നോയുടെ ടൈമിങ്ങിലൊക്കെ നല്ല എന്താ പറയുക നല്ല ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ അത് നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് ടച്ച് സ്ക്രീൻ വലിയൊരു ഇതാണ് പിന്നെ അത് റിവേഴ്സ് ഇടുമ്പോൾ കണ്ടില്ല നല്ല വലിയ സ്ക്രീൻ നമ്മുടെ മറ്റേ കാറിനെ പോലെ അതെ നല്ല വലിയ സ്ക്രീനാണ് പിന്നെ അത് സ്റ്റിയറിങ് തിരിക്കുന്നതനുസരിച്ചിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ ഉണ്ട് ഇതിലെന്താണ് പറയണതെന്ന് എനിക്കറിയത്തില്ല ഓക്കെ പിന്നെ അത് ഇത് കണ്ടില്ല ഇത് മറ്റേ വണ്ടീനെ പോലെ ഓട്ടോമാറ്റിക് കൺട്രോളൊന്നും അല്ല ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊന്നും അല്ല ഇപ്പം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം പിന്നെ പക്ഷേ എന്താ പറയുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അയ്യോ സോറി കണ്ട ബാക്കിൽ കൂടി വണ്ടി പോകണമെന്ന് കാണിച്ച സൈനാണത് ഇപ്പം നമ്മൾ മാറ്റിയപ്പോൾ അതേ കുറേ ഇപ്പോൾ ഇവിടെ രണ്ട് ചാർജിങ് പോർട്ട് ഉണ്ട് ഇവിടെ തന്നെ രണ്ട് ചാർജിങ് പോർട്ട് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക പുതിയ വണ്ടി പിന്നെ അതേ ഒരു ഹോൾഡർ ഉണ്ട് നമ്മുടെ നമ്മുടെ സൊനാറ്റയിൽ ഞാനിവിടെ തിരിച്ചു കഴിഞ്ഞ ഓട്ടോമാറ്റിക്കലി ഇത്രയും കണ്ണാടി ആക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കളിയായിരുന്നു ഇതിലിപ്പോ സെപ്പറേറ്റ് നമ്മൾ ലൈറ്റ് സെപ്പറേറ്റ് നിക്കണം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ഈ സംഭവം എന്താ എനിക്ക് തോന്നുന്നത് ഈ സംഭവം ഉണ്ടല്ലോ
ഇതാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്. അച്ഛാ ബ്ലൈൻഡ് സ്പോട്ട് അല്ല, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു സെൻസർ ഉണ്ട്, ആ സെൻസർ ഈ ലെയിൻസിനെ സെൻസ് ചെയ്യും. അപ്പോൾ ഒരിക്കുന്ന ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി 60 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുമ്പോഴാണ് ഈ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റൻസ് വർക്കാവണത് ശരിക്കും. അതെനിക്ക് മനസ്സിലായി വണ്ടി ഓടിച്ചപ്പോൾ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ പുതിയ കാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ കാർ അല്ല. അപ്പൊ നിങ്ങളൊന്ന് പ്രാങ്ക് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് നടന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാരും പ്രാങ്ക് ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ആദ്യമായിട്ട് ഞങ്ങളൊരു അതെ പരസ്പരം എന്തായാലും പ്രാങ്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നിറച്ച് കുരുട്ടൂതിയാണ്. അപ്പൊ നമുക്ക് പ്രാങ്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയത്. ഞാൻ വെയിറ്റ് ചെയ്യാണ് എത്ര പേര് ഫുൾ വീഡിയോ കാണാതെ കമന്റില് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതെ അയക്കൂന്നുള്ളത് അത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ആക്ച്വലി വെയിറ്റിംഗ് ആണ് ഫുള്ള്. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെന്റൽ കാറാണ്. ഒരു റെന്റൽ കാറാണ് ഇത്. കണ്ടില്ലേ, ഇവിടെ ഒരു എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു റെന്റൽ ഏജൻസി ഉണ്ട്. ഇത് ഇംഗ്ലീഷ് റെന്റൽ ഏജൻസി ഉണ്ട്. അപ്പൊ അവരുടെ കാറാണ്. റെന്റ് എടുക്കാനുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നു. വിഷമം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, നമുക്കൊരു നല്ലൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ എന്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോ നോർമൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനു വേണ്ടി കൊണ്ടുപോയപ്പോ ഹ്യുണ്ടായിക്കാരെ എന്ത് ചെയ്തു, നമ്മുടെ വണ്ടി അവര് മേടിച്ചു, അവരെടുത്തിട്ട് അവര് ഓയിൽ ചേഞ്ചിന് വേണ്ടി കൊണ്ടുപോയി. അപ്പൊ ഞാൻ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കണടത്ത് പെട്ടെന്ന് അവർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സർ വി വിൽ ഹാവ് ടു ഗിവ് യു എ റെന്റൽ കാർ. ഞാൻ പറയാ എന്തിന്. അപ്പൊ തന്നെ അവര് പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് വി വിൽ ഹാവ് ടു റീപ്ലേസ് യുവർ ഓൾഡ് എഞ്ചിൻ. അപ്പൊ ഞാനത് കേട്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. അപ്പൊ എന്റെ എഞ്ചിൻ മാറ്റേണ്ട കാര്യം, എന്റെ വണ്ടിയുടെ എഞ്ചിൻ മാറ്റേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ എഞ്ചിൻ ഓയിൽ ഭയങ്കരമായിട്ട് ബേൺ ചെയ്യണം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ബേൺ ആവണുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ അവർക്ക് മനസ്സിലാവുമായിരിക്കും എഞ്ചിൻ ഓയിൽ നന്നായിട്ട് ബേൺ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ബേണിംഗ് റേറ്റ് കൂടിയത് കാരണം അവർക്ക് അത് അങ്ങനത്തെ എഞ്ചിനുകൾക്ക് മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്താ പറയാ ഹ്യുണ്ടായിന്ന് ഒരു റീകോൾ ഉണ്ടായിരുന്ന അവർ പറയണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത് എല്ലാ മിക്ക വണ്ടികൾക്കും ഉണ്ടാവാറുണ്ട് റീകോൾ എന്ന് പറയുമ്പോൾ. അപ്പൊ അവർ തിരിച്ചു വിളിക്കും. പക്ഷെ എന്റെ കേസിൽ ഇത് എഞ്ചിന്റെ ഈ ഒരു ഇതായതുകൊണ്ട് അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എഞ്ചിൻ ഫുള്ള് ടോട്ടൽ റീപ്ലേസ് ചെയ്ത് തരാം, പുതിയ എഞ്ചിൻ ഇട്ട് തരാമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ വണ്ടി ഇപ്പോൾ അവിടെ കിടക്കുകയാണ്, ഹ്യുണ്ടായിൽ കിടക്കുകയാണ്. അപ്പൊ അവരുടെ ചെലവിൽ തന്നെയാണ് എനിക്ക് ഈ വണ്ടി റെന്റേക്കാർ എല്ലാം എടുത്ത് തന്നത്. അപ്പൊ നമ്മുടെ ഈ ഇരിക്കുന്ന വണ്ടി എനിക്ക് അവരുടെ ചെലവിലാണ് എടുത്ത് തന്നേക്കുന്നത്. നമ്മൾ ഒരു തരി കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈവൻ എഞ്ചിൻ റീപ്ലേസിംഗ് വരെയും എല്ലാം അവരുടെയാണ്, നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മളത് കൊണ്ടുപോയത് എന്തോ $100 $100 എന്തോ റീപ്ലേസ് ആ ചെയ്യാം. ഓയിൽ ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ ഇപ്പൊ അവസാനം എഞ്ചിൻ ഫ്രീ ആയിട്ട്, അതും ഫ്രീ ആയി, എല്ലാം ഫ്രീ ആയി. അപ്പൊ എന്തോ ഒരു ഭയം കൊണ്ട് എഞ്ചിൻ മാറ്റി കിട്ടി. നമുക്ക് ആ കേടുപാടുള്ള എഞ്ചിൻ വെച്ച് ഉപയോഗിക്കണ്ട, ഇപ്പൊ ഇനി പുതിയ എഞ്ചിൻ വെച്ച് കിട്ടും. പ്ലസ് 2,00,000 കിലോമീറ്റർ എക്സ്ട്രാ വാറണ്ടി കമ്പനിയുടെ വക എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ വാറണ്ടി തീരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്റെ വാറണ്ടി, എന്റെ വണ്ടി ഇപ്പൊ ഏകദേശം 100,000 കിലോമീറ്റർ ആവാറായി. 96,000 ആയിരുന്നു എന്റെ വണ്ടി ഞാൻ കൊടുക്കണ നേരത്ത്. ഓക്കെ, അപ്പൊ 96,000 ആയിരുന്നു. പ്ലസ് ഇപ്പൊ 100,000 എന്റെ വാറണ്ടി തീരാറായി. അപ്പൊ ഇപ്പൊ പുതിയ എഞ്ചിൻ കൂടി വരുമ്പോൾ 200,000 വാറണ്ടി, 200,000 കിലോമീറ്റർ വാറണ്ടി എക്സ്ട്രാ എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. പ്ലസ് എന്തോ 10-year എഞ്ചിൻ വാറണ്ടി, അങ്ങനെ എന്തൊക്കെ അവർ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മ വണ്ടി കിട്ടിക്കണ്ട് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ എന്താ പറയാ, ഇതാണ് നമ്മുടെ കുഞ്ഞു പ്രാങ്ക്. ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് മനസ്സിലായി കാണും, ചിലവർക്ക് മനസ്സിലായി കാണും. ഇപ്പൊ കാനഡയിലുള്ളവരാണെങ്കിൽ മനസ്സിലായി കാണും. കാരണം വണ്ടിയുടെ നമ്പർ എന്റെ വണ്ടിയുടെ നമ്പർ അല്ല, അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വണ്ടി വേറെ മേടിക്കുവാണെങ്കിൽ എനിക്ക് എന്റെ പഴയ വണ്ടിയുടെ നമ്പർ തന്നെ പുതിയ വണ്ടിക്ക് ഇടാം, അങ്ങനെ ഒരു ഓപ്ഷൻ. പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ വണ്ടി എത്ര വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പ്രാങ്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാങ്ക് ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കൂടാതെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകണം. ബൈ ബൈ.